നമസ്കാരം ഇന്ന് നമുക്ക് ആഹാര കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം പൊതുവെ നല്ല ആഹാരം എന്താണ് ശുദ്ധ ആഹാരം എന്താണ് എത്രത്തോളം കഴിക്കാം അതിനെക്കുറിച്ച് നമ്മുടെ അറിവ് പലപ്പോഴും പരിമിതമാണ് റൈറ്റ് ഫുഡ് അതാണ് മുഖ്യമായ വിഷയം പലപ്പോഴും പലരും ചോദിക്കും എന്താണ് കഴിക്കേണ്ടത് ശരിയാണ് എന്ത് കഴിക്കണം എത്ര കഴിക്കണം എന്ന് നല്ല നിശ്ചയം നമുക്കുണ്ടായിരിക്കണം അത് എപ്പോൾ കഴിക്കണമെന്ന കാര്യത്തെക്കുറിച്ചും ഉണ്ടായിരിക്കണം ഇന്ന് നമുക്ക് ഉപ്പിനെ കുറിച്ച് സംസാരിക്കാം നിസ്സാരമെന്ന് നാം തള്ളിക്കളയുന്ന ഉപ്പ് അനേകം രോഗങ്ങൾക്ക് കാരണമാകാറുണ്ട് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഹൈപ്പർ ടെൻഷന് അഥവാ അമിത രക്തസമ്മർദ്ദത്തിന് ഉപ്പ് വലിയൊരു കാരണമായിട്ട് പറയാറുണ്ട് കൂടാതെ ഇന്ന് നമ്മുടെ ഇടയിൽ കാണുന്ന തൈറോയിഡ് പ്രോബ്ലങ്ങൾ വർദ്ധിച്ചു വരുന്ന തൈറോയിഡ് പ്രോബ്ലങ്ങളുടെ കാരണവും ഉപ്പ് തന്നെയാണ് ഇത് കൂടാതെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന തീർക്കെട്ടുകൾ ഉൾപ്പെടെയുള്ള മറ്റനേകം പ്രശ്നങ്ങൾക്കും ഉപ്പ് കാരണമാകുന്നുണ്ട് എത്രത്തോളം ഉപ്പ് നമുക്ക് കഴിക്കാം ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം അഞ്ച് ഗ്രാം ഉപ്പാണ് പരമാവധി നമുക്ക് കഴിക്കാൻ സാധിക്കുന്ന ഒരു ദിവസം അങ്ങനെയാകുമ്പോൾ നൂറ്റി അൻപത് ഗ്രാം ഉപ്പ് ആണ് പരമാവധി നമുക്ക് കഴിക്കാവുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിന്ന് ഉപയോഗിക്കുന്ന പല വസ്തുക്കളിലും ഉപ്പ് അടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് ആയിട്ട് നമുക്ക് കിട്ടുന്ന പല വസ്തുക്കളും അതിലൊക്കെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് തന്നെയാണ് അവരത് പാക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു സേഫ് സൈഡായിട്ട് നമ്മൾ കണക്കാക്കിയാൽ ഒരു സുരക്ഷിതമായ ഒരു നിലവാരത്തിൽ നമ്മൾ കണക്കാക്കിയാൽ ഒരു മൂന്ന് ഗ്രാം ഉപ്പൊക്കെ നമുക്ക് മതിയാകും അപ്പം അങ്ങനെ നമ്മൾ കറികളിൽ ഉപയോഗിക്കുന്ന അല്ലെ ആഹാരത്തിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പ് ഒരു മൂന്ന് ഗ്രാമിലേക്ക് നാം പരിമിതപ്പെടുത്തിയാൽ പല അസുഖങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും പക്ഷേ ഇതെങ്ങനെയാണ് പരിമിതപ്പെടുത്തുക എങ്ങനെ അറിയും നാം അധികം ഉപ്പാണോ അതോ കുറച്ചുപ്പാണോ ഉപയോഗിക്കുന്ന ഇത് വളരെ ഒരു കാര്യമാണ് വളരെ അപൂർവം പേർക്ക് മാത്രമേ താങ്കൾ ഉപയോഗിക്കുന്ന ഉപ്പ് അമിതമാണോ അല്ലയോ എന്ന് തിരിച്ചറിയുക ഞാൻ എൻ്റെ അനുഭവം പറയാം ഒരിക്കൽ എൻ്റെ ഒരു ഉറ്റ സുഹൃത്ത് എന്നെ കുടുംബസമേതം ആഹാരം കഴിക്കാനായിട്ട് ക്ഷണിച്ചു അപ്പം പ്രത്യേകിച്ച് അതിഥികളായി തന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കേരളീയരും ഭാരതീയരും എല്ലാം വളരെ ആതിഥ്യമര്യാദ ഉള്ളവരാണല്ലോ അതിഥി ദേവോഭവ എന്നല്ലേ നാം പഠിച്ചിരിക്കുന്നത് വളരെയധികം വിഭവങ്ങൾ അവർ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരുന്നു ചെന്നു ഇലയൊക്കെ ഇട്ട് വളരെ വിശാലമായിട്ടുള്ള സദ്യപട്ടമാണ് അവരൊരുക്കിയിരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമായി കാരണം വല്ലപ്പോഴുവാണല്ലോ ഈ കേരളത്തിന് പുറത്തൊക്കെ ജീവിക്കുന്ന ഞങ്ങൾക്ക് ഇതുപോലൊരു സദ്യ ഉണ്ടാനുള്ള ഭാഗ്യം കിട്ടുക അപ്പോൾ ആ ഒരു കൊതിയോടെ എന്ന് വേണമെങ്കിൽ തന്നെ പറഞ്ഞോട്ടെ ഞാൻ ആദ്യത്തെ ഒരു ഐറ്റം എടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അല്പം ഉപ്പ് എന്നൊരു സംശയം കുഴപ്പമില്ല ചില ഐറ്റങ്ങളിലൊക്കെ ഉപ്പ് കൂടുതൽ ചിലപ്പോൾ ഉണ്ടാകാറുണ്ടല്ലോ അടുത്തൊരു ഐറ്റം എടുത്തു അപ്പം അതിൽ അതിനേക്കാളും കൂടുതലുണ്ട് ഉപ്പ് മൂന്നാമത്തെ ഐറ്റം നോക്കി അതിലും ഉപ്പ് നല്ല അത്യാവശ്യമായിട്ട് കൂടിയിട്ടുണ്ട് ഞാൻ പതുക്കെ വശത്തിരുന്ന ഭാര്യയെ നോക്കി അയാളും എന്നെ നോക്കുകയാണ് കാരണം ഉപ്പിന്റെ അളവ് അത്യാവശ്യം എല്ലാത്തിലും കൂടുതലാണ് ഇനിയിപ്പം എന്താ ചെയ്യുക പെട്ടുപോയില്ലേ അതിഥികളായിട്ട് ചെല്ലുന്നവർക്ക് ചില നിവൃത്തികേടുകളുണ്ട് കേടുകളുണ്ട് ആതിഥേയനെ പിണക്കാൻ സാധിക്കില്ലല്ലോ അവർ നമുക്ക് വേണ്ടിയിട്ട് നമ്മളോട് വളരെ സ്നേഹത്തിൽ നമ്മളോടുള്ള സ്നേഹത്തിൽ ആഹാരം ഉണ്ടാക്കിയിരിക്കുകയല്ലേ അപ്പം എങ്ങനെ അവർ പിണക്കുക അപ്പം ഞാൻ വളരെ ഒരു സാഹചര്യത്തിനെ ഒന്ന് ലൈറ്റ് ലൈറ്റാക്കാനായിട്ട് എൻ്റെ സ്ഥിതിയെ ഒന്ന് നേരെയാക്കാനെന്ന് വേണമെങ്കിൽ കൂട്ടിക്കുകയുള്ളൂ ഞാൻ വളരെ രസകരമായിട്ട് അവരോട് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത്രയധികം വിഭവങ്ങൾ വിളമ്പുന്ന കൂട്ടത്തിൽ ഉപ്പും വിളമ്പാറുണ്ട് നിങ്ങളെന്താ ഉപ്പ് വിളമ്പാഞ്ഞേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ ഉത്സാഹത്തോടെ പറയുകയാണ് ഞങ്ങൾ വളരെ ഉപ്പ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ എന്ന് ചെയ്യാം ഇതാണ് പല വീടുകളിലെയും സ്ഥിതി അമിതമായി ഉപ്പ് ഉപയോഗിക്കുന്നു എന്ന് സ്വയം അറിയാൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥ ഇവിടെ നമുക്ക് ഒന്നേ ചെയ്യാൻ സാധിക്കും നമുക്ക് വേണ്ട ഉപ്പ് എത്രയാണോ ഇപ്പം നിങ്ങളുടെ വീട്ടിലെ ഉദാഹരണത്തിന് നാല് പേരുണ്ടെന്ന് കൂട്ടുക അപ്പം ആവറേജ് നമുക്കൊരു മൂന്ന് ഗ്രാം ഉപ്പ് മതിയാവും അങ്ങനെയാണെങ്കിൽ നാ മൂന്ന് പന്ത്രണ്ട് ഗ്രാം ഒരു മാസത്തേക്ക് നമുക്ക് വേണ്ടത് പന്ത്ര മുതുമുപ്പത്തിയാറ് മുന്നൂറ്റി അറുപത് ഗ്രാം ഉപ്പ് പരമാവധി ആയാലോ അഞ്ച് ഗ്രാം വെച്ച് നാല് പേർക്ക് ഇരുപത് ഗ്രാം അത് മുപ്പത് ദിവസത്തേക്കാകുമ്പോൾ അറുന്നൂറ് ഗ്രാം അല്ലേ അപ്പം മുന്നൂറ്റി അൻപത് ഗ്രാം മുതൽ അറുന്നൂറ് ഗ്രാം വരെ ഉപ്പ് നമുക്ക് മാക്സിമം മതിയാകും ഒരു മാസത്തേക്ക് എന്ത് ചെയ്യണം നിങ്ങൾ അര കിലോയുടെ ഒരു പാക്കറ്റിൽ അല്ലെങ്കിൽ ഒരു ഡബ്ബയിൽ ഉപ്പിട്ട് പ്രത്യേകം മാറ്റി വയ്ക്കുക ഇതാണ് നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് പരമാവധി ഉപയോഗിക്കാൻ സാധിക്കുന്നത് എന്ന് നിങ്ങൾ അതിൽ കുറിച്ചു വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഉപ്പ് നിങ്ങൾ എത്ര ദിവസം കൊണ്ടാണ് ഉപയോഗിച്ച് തീർക്കുന്നത് ഇങ്ങനെ ഒരു സ്വയം നിയന്ത്രണം കൊണ്ടുവന്നാൽ മാത്രമേ ഉപ്പിന്റെ കാര്യത്തിൽ നമുക്ക് നിയന്ത്രണം സാധിക്കൂ ഒരു മിനിമത്തിൽ നമ്മൾ നിർത്താമെന്നുണ്ടെങ്കിൽ കാരണം അതല്ലാതെ ഉപ്പിലിട്ടതും അച്ചാറും അതും ഇതുമൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പപ്പടം ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആഹാര ക്രമത്തിലേക്ക് വരുന്ന കൂട്ടത്തിൽ അതിൻ്റെ ഒരു മിനിമത്തിൽ നമ്മൾ നിർത്തുകയായിരിക്കും അല്ല മാക്സിമത്തിൽ അഞ്ച് ഗ്രാം നോക്കി നിർത്തുന്നതിനേക്കാൾ നല്ലത് ഒരു മിനിമത്തിൽ നിർത്തുകയായിരിക്കും അപ്പം നാല് പേരുള്ള ഒരു കുടുംബത്തിൽ ഒരു കിലോ ഉപ്പ് ഏകദേശം ഒരു മാസം കൊണ്ടല്ല മൂന്ന് മാസം കൊണ്ട് ഉപയോഗിച്ച് തീർക്കുമ്പോഴാണ് ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് അവർക്ക് സാധിക്കുക ചെറിയ ശ്രദ്ധ കൊടുത്താൽ ഈ ഉപ്പിൻ്റെ കാര്യത്തിൽ ആരോഗ്യകരമായ ഒരു ആഹാരക്രമം പിന്തുടരാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ആഹാരം ഉണ്ടാക്കുന്ന സമയത്ത് പാചകം ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഉപ്പ് ആദ്യം തന്നെ ഇടുന്ന ഒരു പ്രകൃതം ഇന്ന് നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതിനു പകരമായിട്ട് ആഹാരം ഒരു പകുതി വെന്തതിന് ശേഷമൊക്കെ പല ആഹാര പദാർത്ഥങ്ങളും മുക്കാൽ ഭാഗത്തോളം വെന്തതിന് ശേഷം ഉപ്പ് നമ്മൾ ഉപയോഗിക്കാവുന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ഉപ്പ് മാത്രം നമുക്ക് ആവശ്യം വരികയുള്ളൂ മാത്രമല്ല ആ വസ്തുവിൻ്റെ രുചിയും എന്താണോ പാചകം ചെയ്യുന്നത് അതിൻ്റെ രുചിയും കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ പല ആൾക്കാരും പറയും പാചകം ചെയ്യുമ്പോഴത്തേക്ക് കഷ്ണങ്ങളിൽ ഉപ്പ് പിടിക്കില്ലല്ലോ എന്ന് ശരിയാണ് അങ്ങനെ കഷ്ണങ്ങളിൽ ഉപ്പ് പിടിക്കേണ്ട ചില കാര്യങ്ങളിൽ പ്രത്യേകിച്ച് സാമ്പാറോ അതുപോലുള്ള കാര്യങ്ങൾ ഇതെങ്കിലും വയ്ക്കുമ്പോഴത്തേക്ക് അതിൽ വളരെ ചെറിയ രീതിയിൽ ഉപ്പ് നമുക്കൊന്ന് ഉപയോഗിക്കാം ആവശ്യത്തിന് ഉപ്പ് ഉപയോഗിക്കേണ്ട വളരെ ചെറിയ രീതിയിൽ ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് കറി പാകമായതിന് ശേഷം എത്ര ഉപ്പിന്റെ കുറവുണ്ടോ ആ ഉപ്പിന്റെ കുറവ് നികത്തി കൊടുക്കുക അങ്ങനെ ഒരു ശ്രമം നമ്മൾ നടത്തിയാൽ നമ്മൾ മൊത്തം ഉപയോഗിക്കുന്ന ഉപ്പിൻ്റെ അളവ് പതുക്കെ 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 കുറഞ്ഞു വരുന്നതായിട്ട് കാണാം നമ്മൾ കൂടുതൽ നാൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നതായിട്ടും നമുക്ക് അനുഭവിക്കാം മുളക് ഇന്ന് ഒരു അവശ്യ വസ്തുവായിട്ട് മാറിയിരിക്കുകയാണ് മുളക് ഇല്ലാണ്ട് പറ്റില്ല പല വീടുകളിലും നമുക്ക് ആഹാരം കഴിക്കാനായിട്ട് ഇന്ന് ബുദ്ധിമുട്ടാണ് കാരണം അമിതമായ അളവിൽ അവർ മുളക് ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ആഹാരം കഴിക്കുമ്പോഴത്തേക്ക് കരഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ കുട്ടികൾ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത് കാരണം അത്രയധികം മുളക് അവരുപയോഗിക്കുമായിരുന്നു ഇതവിടെ മാത്രമല്ല കേരളത്തിൻ്റെ പല ഭാഗത്തും അമിതമായിട്ട് മുളക് ഉപയോഗിക്കുന്നവരുണ്ട് ചില പ്രത്യേക സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിൽ അമിതമായിട്ട് മുളക് ഉപയോഗിക്കുന്നുണ്ട് ഇനി അതുകൂടാതെ കൂടാതെ ഇപ്പം മഹാരാഷ്ട്രയിലാണെങ്കിൽ അവിടെയുമൊക്കെ ചില ഏരിയകളിലൊക്കെ സോളാപ്പൂർ അതുപോലുള്ള കോലാപൂർ അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എങ്ങനെ എന്താണ് ഈ ഉപയോഗിക്കുന്ന കൊണ്ടുള്ള ദൂഷ്യം ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് അത്ര അത്യാവശ്യമുള്ളൊരു വസ്തുവേ അല്ല ഇനി ചരിത്രം നമ്മളെടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ മുളക് ഭാരതീയനല്ല പോർച്ചുഗീസുകാർ ഭാരതത്തിലേക്ക് കൊണ്ടുവന്നതാണ് ഈ മുളക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അതല്ലെങ്കിൽ പ്രായമുള്ളവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും ഇതിനെ പറങ്കി മുളക് എന്നാണ് കുറച്ചധിക നാൾ മുമ്പ് വരെ നാം വിളിച്ചിരുന്നത് അപ്പം ഏകദേശം ഒരു അഞ്ഞൂറ് വർഷത്തെ ചരിത്രം മാത്രമേ ഈ മുളകിന് ഭാരതവുമായിട്ടുള്ളൂ നമ്മുടെ കറികളിലേക്ക് നാം മുളകല്ല ശരിക്കും ഉപയോഗിച്ചു കൊണ്ടിരുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഞാൻ ഒരു അന്വേഷണം നടത്തിയപ്പോൾ അക്ബറുടെ കാലത്തുള്ള ഒരു പാചക പുസ്തകം റെഫർ ചെയ്യാനിടയായി ഏകദേശം അൻപതോളം പാചക വിധികൾ അതിലുണ്ട് പക്ഷെ അതിലൊന്നുപോലും മുളക് ഉപയോഗിച്ചല്ല അവർ ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് നോൺ വെജ് ഐറ്റംസ് ഉൾപ്പെടുന്ന ഒരു മുകൾ പാചകവിധിയിൽ പോലും മുളകില്ല എന്ന് പറയുമ്പോൾ അതിശയം തോന്നി അപ്പോഴാണ് ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ശ്രമിച്ചത് മൂന്ന് വസ്തുക്കളാണ് ഭാരതത്തിൽ മുളകിൻ്റെ സ്ഥാനത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒന്ന് ഇഞ്ചി രണ്ട് കുരുമുളക് മൂന്ന് തിപ്പല്ലി എന്താണ് ഈ മൂന്ന് വസ്തുക്കളുടെ പ്രത്യേകത ഇന്നും ആയുർവേദ വിഷയങ്ങളിൽ ജ്ഞാനമുള്ളവർക്കറിയാം ത്രികടൂ എന്ന പേരിൽ ഈ മൂന്ന് വസ്തുക്കളും ചേർന്ന് മരുന്നിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് ദഹനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണത് എന്താണ് ഈ വസ്തുക്കൾ ചെയ്യുന്നത് ഇഞ്ചി മാംസ്യം ദഹിപ്പിക്കാനായിട്ട് പ്രോട്ടീൻ ദഹിപ്പിക്കാനായിട്ട് സഹായിക്കും അതായത് നാം ഉപയോഗിക്കുന്ന പയറ് കടലവർഗ്ഗങ്ങളിലുള്ള പ്രോട്ടീൻ മാംസ്യം ദഹിപ്പിക്കാനായിട്ട് ഇഞ്ചി സഹായിക്കും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജത്തിൻ്റെ ദഹനത്തിന് കുരുമുളക് സഹായിക്കും ചിലപ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എനിക്കറിയില്ല കേരളത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ വടക്കേ ഇന്ത്യയിൽ നമ്മൾ മീഠ ചാവൽ എന്ന് പറയും അതായത് ശർക്കര ചേർത്ത അരി അത് അരിപ്പായസം ശർക്കര ഉപയോഗിച്ചുണ്ടാക്കുന്ന അരിപ്പായസം അവർ തരുമ്പോഴത്തേക്ക് അതിൽ പലപ്പോഴും കുരുമുളക് അങ്ങനെ തന്നെ അതായത് പൊട്ടിക്കാതെ തന്നെ രൂപത്തിൽ കുരുമുളക് അവർ ഉപയോഗിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ ഇടയ്ക്കിടയ്ക്ക് കുരുമുളക് ഉണ്ടാവും അതിനകത്ത് അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ ആ അരി ദഹിക്കാനായിട്ടാണ് ആ ചോറ് നമ്മൾ കഴിക്കുന്ന ചോറ് ദഹിക്കാനായിട്ട് അപ്പോൾ കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം ദഹിപ്പിക്കാനായിട്ട് നമുക്ക് ഇത് സഹായിക്കും നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ആഹാരത്തിൽ ചോറിൻ്റെ കൂടെയൊക്കെ രസം ഉപയോഗിക്കാറുണ്ട് അവിടെയും അതിൻ്റെ ആവശ്യം ഇതുതന്നെയാണ് കാരണം കാർബോഹൈഡ്രേറ്റ് ദഹിപ്പിക്കാനായിട്ട് അന്നജം ദഹിപ്പിക്കാനായിട്ട് കുരുമുളകിന് സാധിക്കും അതുപോലെ തന്നെ തിപ്പലി നമ്മൾ ഉപയോഗിക്കുന്ന ആഹാരത്തിലുള്ള കൊഴുപ്പിൻ്റെ അംശം എണ്ണയിലൂടെയും അല്ലാതെയും ഒക്കെ വരുന്ന കൊഴുപ്പിൻ്റെ അംശം ദഹിപ്പിക്കാനായിട്ട് തിപ്പലിക്ക് കഴിയും അപ്പം ഈ മൂന്ന് വസ്തുക്കൾ അതായത് ഇഞ്ചി കുരുമുളക് തിപ്പലി ഇവ മൂന്നും നാം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ആഹാരത്തിൻ്റെ ശരിയായ തരത്തിലുള്ള ദഹനം നടക്കും ഇതൊന്നും മുളക് ഉപയോഗിച്ചുകൊണ്ട് സംഭവിക്കുന്നില്ല എന്നാൽ മുളകിൽ നിന്ന് കിട്ടുന്ന അതേ എരിവ് ഈ വസ്തുക്കളിൽ നിന്ന് കിട്ടുകയും ആഹാരത്തിന് കൂടുതൽ ഫ്ലേവർ ഉണ്ടാകുകയും ചെയ്യും കാരണം രുചി ഉണ്ടാക്കാനായിട്ട് ഇതിനൊന്നും കഴിയില്ല രുചി നൽകുന്നത് ഉപ്പും മധുരവും മാത്രമാണ് ബാക്കിയുള്ള വസ്തുക്കളൊക്കെ ആഹാരത്തിന് കൂടുതൽ കൂടുതൽ ഫ്ലേവർ നൽകാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ കൂടുതൽ ഫ്ലേവർ നൽകാനായിട്ട് ഈ വസ്തുക്കൾക്ക് സാധിക്കുകയും ചെയ്യും അപ്പോൾ കൂടുതൽ കൂടുതൽ രുചികരമായിട്ട് ആ ആഹാരം നമുക്ക് തോന്നുകയും ചെയ്യും ഒരിക്കൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ഈ ചുവന്ന മുളകും പച്ചമുളകുമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇഞ്ചി കുരുമുളക് തിപ്പലി ചേർത്തിട്ട് ആഹാരം പാചകം ചെയ്ത് നോക്കൂ ഉണ്ടാക്കുന്ന ആൾക്കല്ലാതെ വേറെ ആർക്കും മനസ്സിലാകില്ല ഇതിനകത്ത് ചേർത്ത ഐറ്റം ഇതാണെന്ന് പക്ഷേ വളരെ ഭയാനകമായ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് നമ്മുടെ കേരളം മാറുന്നുണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ പറഞ്ഞിട്ട് കൂടുതൽ കൂടുതൽ രൂക്ഷമായ മുളക് വർഗങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം കാന്താരി പോലുള്ള മുളക് അത് ഗുണം ചെയ്യുമെന്നും പറഞ്ഞിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ശരിയായിരിക്കാം കൊളസ്ട്രോളിൻ്റെ അളവ് ചിലപ്പോൾ കുറച്ചേക്കാം പക്ഷേ വയറിലുണ്ടാകുന്ന അൾസറ് അത് നാളെ അത് ക്യാൻസറായിട്ട് മാറാനുള്ള സാധ്യതകൾ ഒക്കെ വളരെ അധികമാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ ആചാര്യന്മാർ നമുക്ക് മുൻകൂട്ടി തന്നെ വിധിച്ചു നൽകിയിരിക്കുന്ന ശരിയായ എരിവർഗങ്ങൾ എരിവ് ഉപയോഗിക്കേണ്ട ശരിയായ പദാർത്ഥങ്ങൾ തന്നെ ഉപയോഗിച്ച് ആഹാര പാചകം ചെയ്യുകയായിരിക്കും നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത് അതുകൊണ്ട് മുളകിൻ്റെ കാര്യത്തിൽ ഒരല്പം ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും ഇനിയും മറ്റൊരു ആഹാര പദാർത്ഥം അതെങ്ങനെയാണ് ശരിയായ തരത്തിൽ ഉപയോഗിക്കേണ്ടതെ കുറിച്ചിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു നന്ദി നമസ്കാരം